പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 11.2 ക്വസ്റ്റ്യൻ നമ്പർ 1, 2 and 3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് 10.5 സെന്റിമീറ്റർ. ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സ്ഫിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചിരുന്നു. എന്താണ്? 4πr² ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് ഈസ് ഈക്വൽ ടു 10.5 സെന്റിമീറ്റർ. സർഫസ് ഏരിയ ഓഫ് sphere is equal to 4πr². values ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4 × π is 22/7 × r. r is 10.5. അപ്പോൾ 10.5 × 10.5. ഇവിടെ നമുക്ക് 7 ഉം 10.5 ഉം കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ 115 എന്ന് കിട്ടും. അപ്പോൾ 1.5. ഇനി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 22 × 4 is 88 into 15 88 into 15 8 5s are 40 8 5s are 40 plus 4 44 8 8 0 12 13 1 3 2 0. ഇനി ഇതിനെ 105 കൊണ്ട് ചെയ്യണം. 0 5 2s are 10, 5 3s are 15 plus 1 16 6 0 0 0 0 2 3 1 0 0 6 8 3 1 is equal to 1 3 8 6 0 0 എന്ന് കിട്ടി. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 1 2 2 digits ആണുള്ളത്. അപ്പൊ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി ഡെസിമൽ പോയിന്റ് ഇടുന്നു. അപ്പൊ 1 3 8 6 സെന്റിമീറ്റർ² എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി 1386 സെന്റിമീറ്റർ². അടുത്തത് 5.6. പാർ ഈസ് ഈക്വൽ ടു 5.6 സെന്റിമീറ്റർ. സർഫസ് ഏരിയ of a sphere is equal to 4πr². Values substitute ചെയ്യുമ്പോൾ 4 × 22/7 × 5.6 × 5.6 r² ആണ്. അപ്പോൾ 5.6 × 5.6. ഇവിടെ നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. 7 8 are 56. അപ്പോൾ ഇവിടെ 0.8 എന്ന് കിട്ടും. 22 × 4 is 88 88 × 8 64 64 plus 6 70. അടുത്തത് 56 കൊണ്ട് ചെയ്യണം. ഈ 5.6 പകരം ഞാൻ 56 കൊണ്ട് ചെയ്യുന്നു. 24 2 42 20 35 4 2 4 9 3 is equal to 39 4 2 4. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 digits ആണുള്ളത്. അപ്പൊ ഇവിടെ പോയിന്റ് ഇടുന്നു സെന്റിമീറ്റർ² 394.24 സെന്റിമീറ്റർ². ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. r is equal to 14 സെന്റിമീറ്റർ. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് ഈക്വൽ ടു 4πr² is equal to 4 × π is 22/7 × r is 14. അപ്പൊ r² ആകുമ്പം 14² ഇത് രണ്ടും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 2 വരും. ഇസ് ഇക്വൽ ടു 22 × 4 88 88 × 2 16 17. പിന്നെയും വീണ്ടും 14 കൊണ്ട് ചെയ്യുന്നു. 24 28 30 7 6 7 1.
is equal to 2464 സെന്റിമീറ്റർ സ്ക്വയർ. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ചെയ്തു പോയത്. 2464 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഓഫ് ഡയമീറ്റർ 14 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഇത് മുകളിൽ ചെയ്തതുപോലെ തന്നെയാണ്, ഇവിടെ നമുക്ക് ഡയമീറ്റർ ആണേ എന്നുള്ളൂ. ഡയമീറ്ററിനെ നമ്മൾ എന്താക്കി മാറ്റണം, റേഡിയസ് ആക്കി മാറ്റണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, 14 സെന്റിമീറ്റർ. ഇതിൽ നിന്ന് റേഡിയസ് എന്ത് വരും, 14/2 = 7 സെന്റിമീറ്റർ. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് ഇക്വൽ ടു 4πr² ഈസ് ഇക്വൽ ടു 4 × 22/7 × r എത്രയാണ് ഇവിടെ, 7. അപ്പൊ 7 × 7, ഈ ഒരു 7 ഈ ഒരു 7 കൂടെ കട്ട് ചെയ്യാം. 22 × 4 = 88, 88 × 7 = 56, 56 + 5 = 61 is equal to 616 cm². ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡി ഈസ് ഇക്വൽ ടു 21. അപ്പോൾ ആർ എന്ത് വരും, ആർ ഈസ് ഇക്വൽ ടു 21/2 സെന്റിമീറ്റർ. അപ്പൊ ഇതിനെ നിങ്ങൾ കട്ട് ചെയ്യേണ്ട, ഇങ്ങനെ ഇട്ട് തന്നെ നമുക്ക് ചെയ്യാം. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് ഇക്വൽ ടു 4πr² 4 × π = 22/7 × r is 21/2 × 21/2. ആർ സ്ക്വയർ ആണ്, അപ്പൊ അതിനെ 2 times എഴുതി. ഇനി ഈ 4 ഈ 2 കൂടെ നമുക്ക് കട്ട് ചെയ്യാം. ഈ 7 ഈ 21 കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 3 വരും. 22 × 3 = 66 66 × 21 6 6 6 2 = 12 12 + 1 13 6 8 3 1 = 1386 cm². അടുത്ത തേർഡ് ക്വസ്റ്റ്യനില് ഡി ഈസ് 3.5 സെന്റിമീറ്റർ. ഡി ഈസ് ഇക്വൽ ടു 3.5 സെന്റിമീറ്റർ. ആർ എന്ത് വരും, 3.5/2. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് ഇക്വൽ ടു 4πr² 4 × 22/7 × r is 3.5/2 സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെ 2 times എഴുതുക. ഈ 2 ഈ 4 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് 3.5 7 കൂടെ കട്ട് ചെയ്യാം. 3.5 × 2 ആണ് 7. അതേപോലെ 2 ഉം 11 കൂടെ കട്ട് 2 ഉം 22 ഉം കൂടെ കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 11 വരും. ഇനി 11 × 35 5 3 5 3 385 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിനെ 38.5 cm² എന്ന് എഴുതാം. വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. ആദ്യത്തെ 2 questions വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ. യൂസ് പൈ ഈസ് ഇക്വൽ ടു 3.14. അപ്പൊ ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് 3πr². അപ്പൊ ഇവിടെ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്, ആർ ഈസ് ഇക്വൽ ടു 10 സെന്റിമീറ്റർ. TSA ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ ഈസ് ഇക്വൽ ടു 3πr² ഈസ് ഇക്വൽ ടു 3 × π. 3.14 എന്ന് എടുക്കാൻ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആർ ഈസ് 10² അപ്പൊ 10 × 10 എന്ന് എഴുതാം. ഈസ് ഇക്വൽ ടു 3 × 3.14 × 10 × 10 = 100. ഈസ് ഇക്വൽ ടു 3 × 3.14 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡെസിമൽ പോയിന്റ് 2 places റൈറ്റിലേക്ക് പോയി 314 എന്നാവും. 314 × 3 4 3 = 12
ത്രീ പ്ലസ് വൺ ഫോർ, ത്രീ ത്രീ സാർ നയൻ, ഇസ് ഇക്വൽ ടു 942 സെന്റിമീറ്റർ സ്ക്വയർ. വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ മൂന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.